മലബാറിന്റെ സാംസ്കാരിക കളിത്തൊട്ടിലായ കോഴിക്കോട് നഗരത്തിലെ ടൗൺ ഹാളിൽ ഒരു നൃത്ത പരിപാടി നടക്കുകയാണ്. പ്രശസ്ത സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായരായിരുന്നു ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത്. ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയ ഒരു മലയാളി കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയുടെ നൃത്തം സദസ്സിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചെന്ന് മാത്രമല്ല, എം ടിയുടെ പത്നി കലാമണ്ഡലം സരസ്വതി ടീച്ചർ അദ്ദേഹം തിരക്കഥയെഴുതുന്ന പുതിയ ചിത്രത്തിലെ നായിക ഈ പെൺകുട്ടിയായാൽ നന്നായിരിക്കുമെന്ന് ഒരഭിപ്രായം കൂടി പറയുകയുണ്ടായി. അങ്ങനെയാണ് ഹരിഹരൻ സംവിധാനം ചെയ്ത നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ നായികയായി മോനിഷ എന്ന 15-കാരി മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തുന്നത്. നഖക്ഷതങ്ങൾ മലയാള ചലച്ചിത്രവേദിയിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, 1987 ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരം ഈ കൊച്ചു പെൺകുട്ടിക്ക് നേടിക്കൊടുക്കുകയും ചെയ്തു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മലയാളത്തിലെ മുൻനിര നായികമാരുടെ ഇടയിലായി മോനിഷയുടെ സ്ഥാനം. പക്ഷേ വിധിയുടെ കരാളഹസ്തങ്ങൾ ആ സൗഭാഗ്യങ്ങളെയെല്ലാം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. 1992 ഡിസംബർ 5 ജി എസ് വിജയന്റെ ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിനിടയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് തിരിച്ച മോനിഷയുടെ കാർ ചേർത്തലയിൽ വെച്ച് KSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് ആ കൊച്ചു കലാകാരി അതിദാരുണമായി മരണമടയുകയായിരുന്നു. നഖക്ഷതങ്ങൾ മോനിഷയ്ക്ക് മാത്രമായിരുന്നില്ല, കേരളത്തിന്റെ വാനമ്പാടിയായ KS ചിത്രയ്ക്കും മികച്ച പിന്നണി ഗായികക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തിരുന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന മനോഹരമായ ഗാനത്തിന്റെ മാസ്മരികത മോനിഷയുടെ മുഖശ്രീയിലൂടെ അഭ്രപാളികളിൽ മിന്നിമറഞ്ഞപ്പോൾ അത് കേരളക്കരയെ മുഴുവൻ കൃഷ്ണഭക്തിയിൽ ആറാടിപ്പിക്കുകയുണ്ടായി. മലയാളികൾക്ക് മറക്കാനാവാത്ത ബോംബെ രവി സംഗീതം കൊടുത്ത ഈ ചിത്രത്തിലെ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ എന്ന ഗാനത്തിലും മോനിഷ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മോഹൻലാൽ നായകനായി അഭിനയിച്ച കമലദളത്തിലെ ആനന്ദ നടനമാടിനാൻ, പ്രേമോദാരനായ അണയൂനാഥ, ഋതുഭേദത്തിലെ ഋതുസംക്രമ പക്ഷിപാടി എന്നീ ഗാനങ്ങളൊക്കെ ഇടയ്ക്കിടെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മലയാള സിനിമയുടെ നൊമ്പരത്തി പൂവായി മാറിയ മോനിഷയുടെ ഗ്രാമീണ നൈർമല്യം നിറഞ്ഞ മുഖം ഹൃദയവേദനയോടെയാണെങ്കിലും കേരളം ഓർക്കാതിരിക്കില്ല. ഇന്ന് മറ്റൊരു ഡിസംബർ 5, വിധിയുടെ നഖക്ഷതങ്ങൾ ഏറ്റുവാങ്ങി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ മോനിഷയുടെ ഓർമ്മദിനം. ഫീച്ചർ തയ്യാറാക്കിയത് സതീഷ് കുമാർ, വിശാഖപട്ടണം. പാട്ടോർമകൾ @365 കലാകൗമുദി.